അമ്മുവിൻ്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടിയും ശർക്കരയും ചേർത്ത് ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുതേ. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിലുള്ള അളവുകൾ 2 കേക്ക് ഉണ്ടാക്കാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് 3 കപ്പ് ശർക്കര ചുരണ്ടിയത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ കത്തി വെച്ച് ചുരണ്ടി എടുത്തതാണ്. തീരെ കട്ടയില്ലാതെ ചുരണ്ടാണെങ്കിൽ അതൊന്നും മെൽറ്റ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. ഇതിനകത്തേക്ക് 2 കപ്പ് തൈര് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഒരു കേക്കിനുള്ള മിക്സാണ് എടുക്കുന്നതെങ്കിൽ തന്നിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റിൽ നിന്ന് എല്ലാ മെഷർമെൻറ്റും നേർപകുതിയായിട്ട് എടുത്താൽ മതിയാകും. ഇനി നമുക്ക് ശർക്കരയും തൈരും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ശർക്കരയുടെ കട്ടയെല്ലാം ശർക്കരയെല്ലാം നന്നായിട്ട് തൈരിലേക്ക് അലിഞ്ഞു ചേരണം, മെൽറ്റായി ചേരണം. അതുവരെ നന്നായിട്ട് ഇളക്കി നമ്മൾ യോജിപ്പിക്കണം. ഞാനിവിടെ ഒരു വിസ്കാണ് ഇളക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണേൽ ബട്ടറും ഉപയോഗിക്കാം കേട്ടോ. ഇതിന് നന്നായിട്ടൊരു ക്രീമി ടെക്സ്ചർ കിട്ടുന്ന വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നല്ല ഫ്ലഫി ആൻഡ് ക്രീമി ആയിരിക്കണം. അതുവരെ നന്നായിട്ട് വിസ്ക് ഉപയോഗിച്ച് തന്നെ ഇളക്കി യോജിപ്പിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്ററും ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ വിസ്കാണ് എടുത്തിരിക്കുന്നതെന്ന് മാത്രം. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. 4 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ സിനമൺ പൗഡർ, 1 നുള്ള് ഉപ്പ്. ഇത്രയും ആണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു അരിപ്പയിലേക്കാണ് ഇത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായി അരിച്ച് നമ്മുടെ ശർക്കര കൂട്ടിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കൊരു വേറൊരു പാത്രത്തിലെടുത്ത് നന്നായിട്ട് 2-3 പ്രാവശ്യം അരിച്ചെടുത്താലും നന്നായിരിക്കും. ഞാനിപ്പോൾ 1 പ്രാവശ്യമാണ് അരിക്കുന്നുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ട് ഒരു സ്പാറ്റില ഉപയോഗിച്ച് ഇളക്കി യോജിപ്പിക്കണം. സ്പാറ്റിലയോ നല്ലൊരു തവി എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ഇളക്കി യോജിപ്പിക്കുന്ന അധികം വല്ലാതെ ഇളക്കി കളയുന്ന രീതിയിൽ ഇളക്കരുത്. ഇത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഞാൻ ചെയ്യുന്ന പോലെ റൗണ്ടിൽ എടുത്തിട്ട് നടുക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. സൈഡിലെ പൊടിയൊക്കെ തൂത്തിടാം. ഇനി നമുക്ക് ഈ മിക്സിനകത്തേക്ക് ആവശ്യത്തിന് കൺസിസ്റ്റൻസി, കേക്ക് ബേറ്ററിൻ്റെ കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് അധിക ദിവസമൊന്നും വെച്ചേക്കാൻ കൊള്ളില്ല കേട്ടോ. ബിക്കോസ് നമ്മൾ തൈര് ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതിനകത്തേക്ക് നമ്മൾ വെള്ളവും ചേർക്കുന്നുണ്ട്. പുറത്ത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും വലിയ കുഴപ്പമില്ല, അത് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, പുറത്ത് അധികം നേരം അധിക ദിവസം വെക്കണ്ട. ഇനി നന്നായിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം, നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇളക്കി കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കി എടുക്കണം. ഒത്തിരി ലൂസായി പോകുന്നു വേണ്ട കേട്ടോ. കേക്ക് ഇത് ഇച്ചിരി തിക്കായിട്ടുള്ള മാവാണ് തയ്യാറാക്കുന്നത്. നമ്മളിത് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉണക്കമുന്തിരിയും ഡേറ്റ്സും പിന്നെ കശുവണ്ടിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയും സഹജീരകം പൊടിച്ചതും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഓവർ മിക്സ് ആവാത്ത രീതിയിൽ ഒന്ന് പതുക്കെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ സമയം ഇനി നമുക്ക് ഒരു ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കൊരു പാൻ, കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ പ്രിപ്പയർ ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ലോഫ് പാൻ ആണ്. ഇതിനകത്തേക്ക് ഞാൻ ബട്ടർ തേച്ച് കൊടുക്കുകയാണ്. എല്ലാ സൈഡിലും ബട്ടർ തേച്ച് കൊടുക്കണം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഞാൻ തേച്ച് കൊടുക്കുകയാണ്. ഒരു ബ്രഷ് ഉപയോഗിച്ച് തേച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിതിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത ബട്ടർ ആയതുകൊണ്ടാണ്.
കൈകൊണ്ട് തന്നെ തേച്ച് കൊടുത്തത്. കാരണം ബ്രഷിൽ എടുത്ത് തേക്കാനുള്ള കട്ടിയല്ല, ഇച്ചിരി കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയോ മൈദയോ ചേർത്ത് കൊടുത്ത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. കൈകൊണ്ട് ഇതുപോലെ തട്ടിക്കൊടുത്ത് നമുക്ക് സ്പ്രെഡ് ചെയ്യാം. എല്ലാ വശത്തും നല്ല പോലെ വരത്തക്ക രീതിയിൽ പൊടി തട്ടിക്കൊടുക്കണം. അത് കഴിഞ്ഞ് ബാക്കി എക്സസ് വരുന്ന പൊടി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കുടഞ്ഞ് കളയണം. നന്നായിട്ട് തട്ടി അധികം ഒന്നും ഒരിടത്തും പറ്റി പിടിച്ചിരിക്കാത്ത രീതിയിൽ ഒന്ന് നന്നായി തട്ടി കളയണം. ഇതുപോലെ എല്ലാ സൈഡിലും എത്തിച്ചു കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളത് ഒരു തട്ടി വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിവെക്കാം. ഈ സമയം ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരു 5 മിനിറ്റ് 180°C ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാറ്ററിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 കേക്കിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ പാനിൽ 2 കേക്ക് ഉണ്ടാക്കാനുള്ള അളവ് കൂട്ടി ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഓവനിൽ വെച്ച് 180°C ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ 50 മിനിറ്റ്, ഓരോ ഓവൻ അനുസരിച്ച് അത് വേരി ചെയ്തിരിക്കും. ഏകദേശം 45 മിനിറ്റ് മതിയാകും നമുക്കിത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചൂടാറി കഴിയുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്ത് നോക്കാം. ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്, ഒന്ന് തണുത്തിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ കട്ട് ചെയ്യുന്നതിൽ നല്ലത് ഒന്ന് തണുത്തതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു വയർറാക്കിലേക്ക് മാറ്റി വെച്ചാലും കുഴപ്പമില്ല. നമുക്ക് ഇതിപ്പോൾ തണുത്തിട്ടുണ്ട്, ഞാനൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ. കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്ക് അതിൻ്റെ ടെക്സ്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും നന്നായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹെൽത്തി കേക്കാണ് ഇത്. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കാൻ മറക്കരുതേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് അത് ലഭിക്കുന്നതായിരിക്കും. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.